The Real FM 103.6. ശ്രദ്ധ, കോവിഡിന്റെ മൂന്നാം തരംഗത്തിലാണ് സംസ്ഥാനം ഇപ്പോഴുള്ളതെന്ന് ആരോഗ്യമന്ത്രി സ്ഥിരീകരിച്ചു. കോവിഡിന്റെ വകഭേദങ്ങളായ ഡെൽറ്റയും ഒമിക്രോണും കേരളത്തിൽ രോഗബാധയ്ക്ക് കാരണമാകുന്നുണ്ടെന്നും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്തെ കോവിഡ് സാഹചര്യം വിലയിരുത്തുന്നു IMA സംസ്ഥാന നിയുക്ത പ്രസിഡന്റ് ഡോക്ടർ എൻ സുൽഫി. കേരളത്തിലെ കോവിഡ് 19 പുതിയ ഒരു രീതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് പോലെ തന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള കേസുകൾ മൂന്നാം തരംഗത്തിന്റെ ലക്ഷണം തന്നെയാണ് കാണിക്കുന്നത്. ഇതിലെ ഗുഡ് നമ്പർ ഓഫ് കേസസ് ഒമിക്രോൺ വേരിയന്റ്, അതായത് പുതിയ വേരിയന്റിന്റേതാണ് എന്നുള്ള പലതരത്തിലുള്ള പഠനങ്ങളും പലതരത്തിലുള്ള നിരീക്ഷണങ്ങളും ഒക്കെ കാണിക്കുന്നു. രോഗലക്ഷണങ്ങളും മറ്റ് ക്യാരക്ടേഴ്സ് എല്ലാം തന്നെയും ഒമിക്രോണിന്റെ രീതിയിൽ തന്നെയാണ് കൂടുതൽ കേസുകളും കാണിക്കുന്നത്. ഈ അടുത്ത ഏതാനും ദിവസങ്ങൾക്കകം കോവിഡ് ഒരു പീക്കിലേക്ക് എത്തിപ്പോകാനുള്ള ഒരു സാധ്യതയാണ് ഉള്ളത്. പക്ഷേ നമുക്ക് ഇതിനകത്ത് പോസിറ്റീവ് വശമുള്ളത് മറ്റ് രാജ്യങ്ങളിലൊക്കെ നടന്നതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്കയിലും ഇംഗ്ലണ്ടിലും ഒക്കെ നടന്നതുപോലെ തന്നെ ഈ കേസുകൾ വളരെ പെട്ടെന്ന് കൂടുകയും അതുപോലെ തന്നെ പെട്ടെന്ന് കുറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് പുതിയ ഈ ഒമിക്രോൺ വേരിയന്റിന് ഉള്ളത്. ഏതാണ്ട് 35,000 കേസുകൾ നമ്മുടെ സംസ്ഥാനത്ത് നിലവിലുണ്ട്. പക്ഷെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആശുപത്രികൾ നിറഞ്ഞു കവിയാത്ത രീതിയിലുള്ള പരിചരണവും ആ രീതിയിലുള്ള ഒരു പ്രത്യേക പ്രിക്കോഷൻസും എടുക്കുക എന്നുള്ളതാണ് നമുക്ക് ഈ സാഹചര്യത്തിൽ ചെയ്യുവാനുള്ളത്. നമുക്കറിയാം മറ്റ് വേരിയന്റിനെയൊക്കെ പോലെ തന്നെ ഡെൽറ്റ വേരിയന്റ് അല്ലെങ്കിൽ തൊട്ട് മുമ്പുണ്ടായിരുന്ന ഈ കോവിഡ് 19 മറ്റ് വേരിയന്റിനുള്ള സമാനമായ രോഗലക്ഷണങ്ങൾ തന്നെയാണ് നമുക്ക് ഈ രോഗികളിലും കാണപ്പെടുന്നത്. ചെറിയ വ്യത്യാസങ്ങൾ മാത്രം, തൊണ്ടവേദന കൂടുതൽ കാണുക, മൂക്കുലിപ്പ് അല്ലെങ്കിൽ ഇത്തരം രോഗലക്ഷണങ്ങൾ ഒരല്പം കൂടുതലായി കാണപ്പെടുന്ന ഒരു രീതി ഇപ്പോഴത്തെ ഒമിക്രോൺ വേരിയന്റിൽ കാണുന്നുണ്ട്. അപ്പൊ നാം ശ്രദ്ധിക്കേണ്ട കാര്യം അടിസ്ഥാന തത്വങ്ങൾ കൃത്യമായി പാലിച്ചു പോവുക എന്നുള്ളത് തന്നെയാണ്. മാസ്ക് ധരിക്കുക, അകലം പാലിക്കുക, കൈകൾ വൃത്തിയായിട്ട് അണുവിമുക്തമാക്കി വെക്കുക. അകലം പാലിക്കുന്നത് കൂടാതെ തന്നെ ഏറ്റവും പ്രാധാന്യമുള്ളത് നമുക്കൊരു എയർബോൺ ത്രെഡും കൂടെ ഇതിനകത്ത് കാണപ്പെടുന്നത് കൊണ്ട് തന്നെ അകലം പാലിച്ചുകൊണ്ട് തന്നെ നമുക്ക് എയർ കണ്ടീഷൻ റൂം ഉപയോഗിക്കാതിരിക്കുക, പുറത്തായ സ്ഥലങ്ങൾ കഴിവതും ഉപയോഗിക്കുക, കഴിവതും വായു സഞ്ചാരമുള്ള മുറികളിൽ മാത്രം നിൽക്കുക, അതോടൊപ്പം തന്നെ ആൾക്കൂട്ടമുണ്ടാകുന്ന സ്ഥലങ്ങൾ അത് ഒഴിവാക്കുക. പക്ഷേ പനി, ചുമ, മൂക്കൊലിപ്പ്, മൂക്കടവ്, തൊണ്ടവേദന, തലവേദന, ശ്വാസം മുട്ടൽ തുടങ്ങിയ രോഗലക്ഷണങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു കോവിഡ് 19 ആണ് എന്നുള്ള ഒരു അസംപ്ഷനിൽ വീട്ടിൽ റെസ്റ്റ് എടുക്കുന്ന ഒരു രീതിയിലേക്ക് എത്തിപ്പോകേണ്ടതായിട്ടുണ്ട്. കോവിഡ് ടെസ്റ്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ കഴിവതും ചെയ്യുക. ഒരു പക്ഷേ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഇത് കോവിഡ് അല്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം നമുക്ക് നിലവിലില്ല. അതുകൊണ്ട് തന്നെ വീട്ടിൽ കൃത്യമായ ഒരു ഐസൊലേഷൻ പാലിച്ചുകൊണ്ട് വീട്ടിലിരിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ സെൽഫ് മോണിറ്ററിംഗ്, നമുക്കൊരു പൾസ് ഓക്സിമീറ്റർ ഉപയോഗിച്ച് ഓക്സിജൻ സാച്ചുറേഷനും പൾസ് റേറ്റിന്റെ അളവും നാം കൃത്യമായിട്ട് നോക്കേണ്ടതായിട്ടുണ്ട്. അപകട സൂചനകളായ അതിശക്തമായ ശ്വാസം മുട്ടല്, നീണ്ടു നിൽക്കുന്ന പനി, കഫത്തിൽ രക്തത്തിന്റെ അംശം, ബോധക്ഷയം തുടങ്ങിയ അപകട സൂചനകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ പോവുകയും അതിനുള്ള ചികിത്സ എടുക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒമിക്രോൺ വേരിയന്റ് വളരെ പെട്ടെന്ന് കൂടി വളരെ പെട്ടെന്ന് കുറഞ്ഞു പോകാൻ സാധ്യതയാണ് സാധാരണഗതിയിൽ കാണപ്പെടുന്നത്. എങ്കിൽ പോലും ഒട്ടനവധി രോഗികളെ, ലക്ഷക്കണക്കിന് രോഗികളെ ബാധിക്കുകയാണെങ്കിൽ അതിലെ ഒരു ചെറിയ ശതമാനം പോലും ആശുപത്രിയിൽ എത്തിച്ചേരുന്നത് അന്ന് ആശുപത്രികളെ നിറഞ്ഞു കവിയുവാനുള്ള ഒരു സാഹചര്യത്തിലേക്കും അതുമൂലം മറ്റ് ചികിത്സകൾക്ക് തടസ്സം നേരിടുവാനും ഏറെ പേർക്ക് മറ്റ് അപകടങ്ങളിലേക്ക് അല്ലെങ്കിൽ ഗുരുതരമായ രോഗങ്ങളിലേക്കൊക്കെ പോകാനുള്ള ഒരു സാധ്യതയിലേക്ക് അതിനെ തള്ളിവിടും. അതുകൊണ്ട് തന്നെ അടുത്ത ഏതാനും ദിവസങ്ങൾ കർശനമായ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് വെക്കുകയാണ് ഈ ഒരു മൂന്നാം തരംഗത്തെ തരണം ചെയ്യുവാനുള്ള ഏറ്റവും നല്ല കാര്യം. സംസ്ഥാനത്തെ സ്കൂളുകളിൽ കൗമാരക്കാർക്കുള്ള വാക്സിനേഷൻ ഇന്നലെ ആരംഭിച്ചു. കോഴിക്കോട് ജില്ലയിൽ 15-ഉം 17-ഉം ഇടയ്ക്ക് പ്രായമുള്ള വിദ്യാർത്ഥികളുടെ വാക്സിനേഷൻ വേഗത്തിൽ പൂർത്തിയാക്കാനുള്ള ഇജുഗാർഡ് പരിപാടിക്ക് ഇന്ന് തുടക്കമാകും. പരിപാടിയെക്കുറിച്ച് RCH ഓഫീസർ ഡോക്ടർ ടി മോഹൻദാസ്. ഈ മാസം 3-ാം തീയതി മുതലാണ് കേരളത്തിൽ 15 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വാക്സിനേഷൻ ആരംഭിച്ചിട്ടുള്ളത്. ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം മറ്റ് ജില്ലകളെ അപേക്ഷിച്ചിട്ട് കോഴിക്കോട് ജില്ലയിൽ വാക്സിനേഷൻ കവറേജ് നമുക്ക് കുറച്ച് കുറവായിരുന്നു. ആദ്യം മുതൽ സ്കൂളുകളിൽ ചെന്ന് വാക്സിൻ വെക്കാനുള്ള ഒരു പെർമിഷൻ നമ്മൾ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിരുന്നു. അതിപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എജുഗാർഡ് എന്ന് പറഞ്ഞ് പ്രോഗ്രാം നമ്മൾ 20, 21, 22 അതായത് വ്യാഴാഴ്ച, വെള്ളിയാഴ്ച, ശനിയാഴ്ച ദിവസങ്ങളിലായിട്ട് ജില്ലാ ഭരണകൂടം, ആരോഗ്യവകുപ്പ്, എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്, NHM, DD പഞ്ചായത്ത് എന്നിവരുടെ സഹകരണത്തോടുകൂടി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ 3 ദിവസങ്ങളിൽ കൊണ്ട് 15 മുതൽ 18 വയസ്സ് വരെ വരുന്ന കുട്ടികളുടെ 100% വാക്സിനേഷൻ ഉറപ്പാക്കുക എന്നുള്ളതാണ്. ഈ 3 ദിവസങ്ങളിൽ സ്പോട്ട് രജിസ്ട്രേഷൻ വഴിയാണ് നമ്മൾ വാക്സിനേഷൻ നൽകുന്നത്. നമ്മുടെ ജില്ലയിൽ 143,000 കുട്ടികളാണ് ഈ 15 മുതൽ 18 വയസ്സ് വരെ കാറ്റഗറിയിലുള്ളത്. അതിൽ നമുക്ക് ഏകദേശം ഒരു 70,000 കുട്ടികളെ മാത്രമേ ഇതുവരെ വാക്സിനേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. മറ്റുള്ള കുട്ടികൾക്ക് വാക്സിൻ എടുക്കാനുള്ള ഒരു സൗകര്യമാണ് ഈ 3 ദിവസം കൊണ്ട് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. കോവിൻ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. രജിസ്റ്റർ ചെയ്ത കുട്ടികൾക്ക് അവരുടെ ഏതെങ്കിലും ഒരു ID കാർഡുമായിട്ട് സ്കൂളുകളിൽ എത്തുകയും സ്കൂൾ അധികൃതർ ആരോഗ്യവകുപ്പും കൂടെ ഒരുമിച്ച് നടത്തുന്ന ക്യാമ്പുകളിൽ വെച്ചിട്ട് വാക്സിൻ
എടുക്കാവുന്നതുമാണ്. കോവാക്സിൻ ആണ് നമ്മൾ നൽകുന്നത്. 28 ദിവസം കഴിഞ്ഞ് സെക്കൻഡ് ഡോസ് എടുക്കാവുന്നതാണ്. നമുക്കറിയാം ഇപ്പോൾ ഉണ്ടായി വരുന്ന ഒമിക്രോൺ അതുപോലെ തന്നെ ഒരു തേർഡ് സെർജ് കേസുകളുടെ എണ്ണം ഒരുപാട് കൂടി വരികയാണ്, പ്രത്യേകിച്ച് കോഴിക്കോട്, തിരുവനന്തപുരം, എറണാകുളം ജില്ലകളിൽ. ആ സാഹചര്യത്തിൽ എല്ലാ കുട്ടികളും എത്രയും പെട്ടെന്ന് പ്രൊട്ടക്റ്റഡ് ആവുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഇതിനായി പാരന്റ്സും കുട്ടികളൊക്കെ സഹകരിക്കുകയും ഈ ഒരു ഉദ്യമത്തിന് എല്ലാ സഹകരണവും വേണമെന്നും അഭ്യർത്ഥിക്കുന്നു. സംസ്ഥാനത്തെ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കൈറ്റ് വിക്ടേഴ്സ് ചാനൽ വഴിയുള്ള ഡിജിറ്റൽ ക്ലാസുകൾക്ക് പുതിയ സമയക്രമം. പൊതുപരീക്ഷയുള്ള ക്ലാസുകൾക്ക് പാഠഭാഗങ്ങൾ ഫെബ്രുവരിയോടെ പൂർത്തീകരിക്കാൻ ലക്ഷ്യമിട്ട് വരുത്തിയ സമയമാറ്റം വെള്ളിയാഴ്ച നിലവിൽ വരും. ഇതേക്കുറിച്ച് കൈറ്റ് വിക്ടേഴ്സ് സിഇഒ കെ അൻവർ സാദത്ത്. 2021 നവംബറിൽ സ്കൂളുകൾ തുറന്ന സാഹചര്യത്തിൽ ഡിജിറ്റൽ ക്ലാസുകൾ തുടരുകയും അതോടൊപ്പം തന്നെ ഓൺലൈൻ ക്ലാസുകൾ ജിസ്യൂട്ട് പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുള്ള ഓൺലൈൻ ക്ലാസുകളും നടന്നു വരുന്നുണ്ട്. ഇപ്പോൾ 1 മുതൽ 9 വരെയുള്ള ക്ലാസുകൾ താൽക്കാലികമായിട്ട് അടയ്ക്കേണ്ട സാഹചര്യത്തിൽ ആണ് കൈറ്റ് വിക്ടേഴ്സിലെ ഡിജിറ്റൽ ക്ലാസുകളുടെ സമയം പുനഃക്രമീകരിച്ചിരിക്കുന്നത്. പുനഃക്രമീകരിച്ചത് പ്രത്യേകിച്ചും പൊതുപരീക്ഷ നടക്കുന്ന 10-12 ക്ലാസുകളിൽ 10ാം ക്ലാസ് ഫെബ്രുവരി ആദ്യ വാരവും 12ാം ക്ലാസ് ഫെബ്രുവരി അവസാന വാരവും ആദ്യ ക്ലാസുകൾ പൂർത്തീകരിക്കുന്ന വിധത്തിലാണ് സമയക്രമം. അതിനുശേഷം SSLCക്കും +2നും റിവിഷൻ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. കുട്ടികൾക്ക് ഫോക്കസ് ഏരിയയ്ക്ക് പുറത്തുള്ള കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള റിവിഷൻ ക്ലാസ്സുകൾ ഉണ്ടാവും. ഓഡിയോ ബുക്കുകൾ ഉണ്ടാവും, പ്രത്യേകിച്ച് പൊതുപരീക്ഷയ്ക്ക് സഹായകമാവുന്ന വിധത്തിലുള്ള. അതുപോലെ തന്നെ ലൈവ് ഫോണിൻ ഇന്ററാക്ഷൻ ക്ലാസ്സുകളും ഉണ്ടായിരിക്കും. അതുപോലെ മറ്റ് ക്ലാസുകളുടെ ഇപ്പം 1 മുതൽ 9 വരെയുള്ള ക്ലാസുകളുടെയും സമയക്രമം അവർ സ്കൂളുകളിൽ പോകുന്നില്ലെങ്കിലും അവർക്ക് കഴിയുന്ന രൂപത്തിലാണ്. 9ാം ക്ലാസ്സിന് 2 ക്ലാസും 1 മുതൽ 8 വരെ പ്രീ പ്രൈമറി മുതൽ 8 വരെ ഓരോ ക്ലാസ്സുമാണുള്ളത്. അതിന്റെയും April മാസത്തോടുകൂടെ 1 മുതൽ 9 വരെയുള്ള ക്ലാസുകൾ പൂർത്തീകരിക്കുകയും May മാസത്തോടെ +1 ക്ലാസുകളും പൂർത്തീകരിക്കുക എന്നുള്ള തരത്തിലാണ്. അതായത് June 1 തുടങ്ങി May 31 ആകുന്നതോടുകൂടെ പ്രീ പ്രൈമറി മുതൽ +2 വരെയുള്ള എല്ലാ ക്ലാസുകളും പൂർത്തീകരിക്കുന്ന വിധത്തിലുള്ള ഒരു ക്രമീകരണമാണ് കൈറ്റ് വിക്ടേഴ്സിൽ ഒരുക്കിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇതേപോലുള്ള ക്രമീകരണമായിരുന്നു. കുട്ടികൾക്ക് ഓരോ ദിവസം ഒരുപാട് സമയം ക്ലാസുകൾ ഇല്ലാതെയും എന്നാൽ അധ്യാപകർക്ക് തുടർ പിന്തുണ നൽകാൻ കഴിയുന്ന വിധത്തിൽ ഉള്ള ഒരു ക്രമീകരണമാണ് ഈ ക്ലാസുകൾക്കായി ഏർപ്പെടുത്തിയിട്ടുള്ളത്. മുക്കത്ത് സാമൂഹ്യ വിരുദ്ധർ തോട്ടിൽ പെയിന്റ് ഒഴുക്കി. മാമ്പറ്റ അഗസ്ത്യമൊഴി തോട്ടിലാണ് ഇന്നലെ ഉച്ചയോടെ പെയിന്റ് ഒഴുക്കിവിട്ട നിലയിൽ കണ്ടത്. സംഭവത്തിൽ നഗരസഭ പോലീസിൽ പരാതി നൽകിയെന്ന് ചെയർമാൻ PT ബാബു. ഉച്ചയ്ക്കാണ് മുനിസിപ്പാലിറ്റിക്ക് ഒരു കോള് വരുന്നത്. മാമ്പറ്റ അഗസ്ത്യമൊഴി തോട്ടിൽ ഒരു വെള്ള കളറിൽ വെള്ളം ഒഴുകുന്നു എന്നുള്ള വിവരം കിട്ടിയത്. അതാരോ എന്തോ കെമിക്കൽ ഒഴിച്ചതാണെന്ന് ആണ് ഉള്ള വിവരം ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഞാനടക്കം വരുന്ന നഗരസഭാ സെക്രട്ടറിയും വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും അതുപോലെ തന്നെ ഡിവിഷൻ കൗൺസിലറും HI മാരും ഈ സ്ഥലം പരിശോധിക്കുകയും തോടിലാകെ വെളുത്ത കളറിൽ ഒരു ദ്രാവകം ഒഴുകുന്നതായി അത് നേരെ ഇരുവഞ്ഞിപ്പുഴയിലേക്ക് വന്ന് പതിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇരുവഞ്ഞിപ്പുഴ ഭാഗത്ത് തന്നെ ഏറ്റവും കൂടുതൽ വെള്ളം കളറ് ഈ വെളുത്ത കളറിൽ വെള്ളം ഒഴുകുന്നതായി മനസ്സിലാക്കാൻ സാധിച്ചു. ഇരുവഞ്ഞിപ്പുഴ എന്ന് പറയുന്നത് നമുക്ക് ഈ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ കുടിവെള്ള പദ്ധതികളുള്ള ഒരു ഇരുവഞ്ഞിപ്പുഴയാണ്. അതിലേക്കാണ് ഇത്തരത്തിലുള്ള മാലിന്യം ഒഴുക്കിവിട്ടത്. തോട്ടിൽ മാലിന്യം ഒഴുക്കി വിട്ടിട്ടുള്ള ആളുകൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ വേണ്ടി നഗരസഭ തീരുമാനിച്ചിട്ടുണ്ട്. പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ആളെ കണ്ടെത്തിയിട്ടില്ല. അത് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇത്ര ഒരു ക്രൂരമായ നടപടിയാണ് ഈ ആളുകളെ അടുത്ത് ഉണ്ടായിട്ടുള്ളത്. തോട്ടില് മാലിന്യം കലക്കുകയും അത് നേരെ പുഴയിലേക്ക് വന്ന് പതിക്കുകയും അവിടെ ജലസ്രോതസ്സുകളെ ആകെ ബാധിക്കുന്നൊരു വിഷയമായതുകൊണ്ട് തന്നെ നഗരസഭ വളരെ ഗൗരവമായിട്ടാണ് ഇതിനെ കാണുന്നത് എന്നുള്ളതാണ് സൂചിപ്പിക്കുകയാണ്. ചെയ്തിട്ടുള്ള ആളുകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നാണ് നഗരസഭയ്ക്ക് വേണ്ടി പറയാനുള്ളത്. കോവിഡിന്റെ 3ാം തരംഗമാണ് സംസ്ഥാനത്തെന്ന് ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായ പശ്ചാത്തലത്തിൽ കർശന ജാഗ്രത നമ്മൾ ഓരോരുത്തരും പാലിക്കേണ്ടതുണ്ട്. 1ാം തരംഗത്തിൽ നിന്നും 2ാം തരംഗത്തിൽ നിന്നും വ്യത്യസ്തമായി 3ാം തരംഗത്തിന്റെ തുടക്കത്തിൽ തന്നെ വൈറസ് അതിതീവ്ര വ്യാപനത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഗുരുതര രോഗികളുടെ എണ്ണം വർദ്ധിച്ച് ആരോഗ്യ സംവിധാനങ്ങൾ നിറഞ്ഞു കവിയാതിരിക്കാൻ നാം തന്നെ ശ്രദ്ധ പുലർത്തിയേ പറ്റൂ. ഇന്നത്തെ ശ്രദ്ധയുടെ വരെ അവതരണം അരുൺ മധുസൂദനൻ, ആശയം നിർവഹണം ജോൺ കുര്യൻ. ശ്രദ്ധ.